നമസ്കാരം പ്രിയ കൂട്ടുകാരെ ദ കിഡ്സ് എജുസോണിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലി മൂന്നാം അധ്യായത്തിൽ പി ഭാസ്കരൻ മാഷിന്റെ ഞാറ്റുവേല പൂക്കൾ എന്ന കവിത പഠിക്കുവാനുണ്ടല്ലോ മാഷിന്റെ ജീവചരിത്രക്കുറിപ്പാണ് ഈ വീഡിയോയിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പി ഭാസ്കരൻ കവി പത്രപ്രവർത്തകൻ ചലച്ചിത്ര ഗാനരചയിതാവ് സംവിധായകൻ നിർമ്മാതാവ് എന്നീ നിലകളിൽ പ്രശസ്തനാണ് പുല്ലോട്ടുപാടത്ത് ഭാസ്കരൻ എന്ന പി ഭാസ്കരൻ മാഷ് കവിതയുടെ കാൽപ്പനികതയെ ലാളിത്യത്തിന്റെ മാധുര്യം ചേർത്ത് ഗാനങ്ങളാക്കി മലയാളിക്ക് സമ്മാനിച്ച പി ഭാസ്കരൻമാഷ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കൊടുങ്ങല്ലൂരിൽ ജനിച്ചു പുല്ലോട്ടുപാടത്ത് അമ്മാളുമ്മ നന്ദേലത്ത് പത്മനാഭമേനോൺ എന്നിവരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പഠനം വിദ്യാർത്ഥിയായിരിക്കെ ദേശീയ പ്രസ്ഥാനത്തിലും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും സജീവമായി പങ്കുകൊണ്ടു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് പിൽക്കാലത്ത് ദേശാഭിമാനി ജയകേരളം ദീപിക തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപ സമിതിയിൽ അംഗമായിരുന്നു ആകാശവാണിയിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊൻപതിൽ പുറത്തിറങ്ങിയ എസ് എസ് വാസവൻ സംവിധാനം ചെയ്ത തമിഴ് ചിത്രമായ അപൂർവ സഹോദരുകൾ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ ഗാനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ചന്ദ്രികയിൽ വരികൾ എഴുതിക്കൊണ്ട് അര നൂറ്റാണ്ടിലേറെ നീണ്ട മലയാള ചലച്ചിത്ര സാഹിത്യ ജീവിതത്തിന് തുടക്കം കുറിച്ചു മലയാള ചലച്ചിത്ര ഗാനരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നിസ്തുലമാണ് മുന്നൂറോളം സിനിമകൾക്കായി ഏകദേശം ആയിരത്തഞ്ഞൂറോളം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് അദ്ദേഹം രചിച്ച ഗാനങ്ങൾ അറുപതുകളിലും എഴുപതുകളിലും മലയാള ചലച്ചിത്ര ഗാനലോകത്ത് ഒരു സുവർണകാലം തന്നെ സൃഷ്ടിച്ചു അല്ലിയാമ്പൽ കടവിലെന്നരക്യൂ വെള്ളം കദളിവാഴ കയ്യിലിരുന്ന് മാമലകൾ കപ്പുറത്ത് പുലർകാല സുന്ദര സ്വപ്നത്തിൽ തുടങ്ങി എത്രയോ ഗാനങ്ങൾ ഇന്നും മലയാളിയുടെ ഹൃദയത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു നീലക്കുയിൽ ഇരുട്ടിന്റെ ആത്മാവ് മൂലധനം ഉമ്മാച്ചു കള്ളിച്ചെല്ലമ്മ കാട്ടുരങ്ങ് തുടങ്ങി ഒട്ടേറെ ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു കവിതയിൽ എഴുതിയ ആത്മകഥ എന്ന വിശേഷണമുള്ള ഒറ്റ കമ്പിയുള്ള തമ്പുരു ജയിൽവാസത്തിന്റെ ഓർമ്മക്കുറിപ്പായ കാടാറുമാസം ഓർക്കുക വല്ലപ്പോഴും വയലാർ ഗർജിക്കുന്നു ഒസ്യത്ത് പാടും മണ്ഡരികൾ ഓടക്കുഴലും ലാത്തിയും തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഓടക്കുഴൽ പുരസ്കാരവും എൺപത്തിരണ്ടിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും നേടി കൂടാതെ കേരള സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോഷിപ്പും രണ്ടായിരത്തിലെ വള്ളത്തോൾ അവാർഡും ലഭിച്ചു നീലക്കുയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടി മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകളെ മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം ജെ സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായി കേരള സംഗീത നാടക അക്കാദമി ചെയർമാനായും ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാനായും പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് തന്റെ എൺപത്തി മൂന്നാം വയസ്സിൽ മലയാളി മറക്കാത്ത ഒരു പിടി വരികളും ബാക്കിയാക്കി ആ മഹാപ്രതിഭ അന്തരിച്ചു മറ്റൊരു അറിവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാ കൂട്ടുകാരും സുരക്ഷിതരായിരിക്കുക നന്ദി നമസ്കാരം